ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് നമുക്ക് പ്രഗ്നൻസി എങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ ടോപ്പിക്. ഇത് എല്ലാവർക്കും കുറെ ഒരു ഡൗട്ട് ഉള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മള് പ്രഗ്നൻസി എത്രയും പെട്ടെന്ന് നമുക്ക് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ പ്രഗ്നൻസി ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സുകളൊക്കെ എടുത്തു തുടങ്ങണം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ പ്രഗ്നന്റ് ആവാൻ തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും നിങ്ങളൊരു ഡോക്ടറെ മുൻകൂട്ടി കൺസൾട്ട് ചെയ്ത് നിങ്ങൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ്, മെയിൻ ആയിട്ടും ഫോളിക് ആസിഡ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും ആദ്യത്തെ ഒരു 3 മന്ത്സിലൊക്കെ വേണ്ടത്. അതുപോലെ തന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സുകളും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ എടുക്കാം. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമുക്ക് ഫോളിക് ആസിഡ് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ നമുക്ക് ഫോളിക് ആസിഡ് കിട്ടിയെന്ന് വരില്ല. നമുക്ക് ഈ കുഞ്ഞുങ്ങളിൽ, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോളിക് ആസിഡ് മെയിൻ ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മുൻകൂട്ടി അങ്ങനെ പോകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. എന്ന് വെച്ചാൽ ചിലവര് പ്രഗ്നന്റ് ആണെന്ന് കൺഫേം ചെയ്തു, ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്തു, അപ്പോൾ അവര് ചിലപ്പോ ഓക്കെ നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് പോയി ഡോക്ടറെ കാണിക്കുക എന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുന്ന കുറെ പേരെ എനിക്കറിയാം. അതുകൊണ്ടാണ് സ്പെഷ്യലി എടുത്തു പറയുന്നത്, നിങ്ങൾ എപ്പോ ഇപ്പൊ പീരീഡ്സ് മിസ്സാവുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ നമുക്ക് അറിയാൻ സാധിക്കുക നമുക്ക് ഒരു ലക്ഷണം നമുക്ക് പീരീഡ്സ് മിസ്സാവുമ്പോഴാണ്. അന്ന് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ഞാനൊക്കെ അന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് ആ മിസ്ഡ് പീരീഡ്സ് ആയ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടി. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഇറഗുലർ പീരീഡ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു എന്താ പറയാ പ്രഗ്നൻസി ആ ഒരു കൺഫേം ആവാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തേക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്ലഡിലെ നമ്മുടെ HCG കൗണ്ട് വേണം, അതുപോലെ തന്നെ യൂറിനിൽ നമ്മുടെ നമ്മൾ യൂറിൻ സാധാരണ ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോഴും കിറ്റ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ യൂറിൻ ടെസ്റ്റ് ആണ് നമ്മൾ നടത്തുക. അപ്പൊ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ HCG ചിലപ്പോൾ ഈ ഒരു HCG ലെവൽ നമുക്ക് യൂറിനിൽ ചിലപ്പോൾ കൗണ്ട് കുറവായിരിക്കും, അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ്. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം സ്പെഷ്യലി എടുത്തു പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ഏകദേശം ഒരു റഫായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ പ്രഗ്നൻസി എപ്പോഴാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നതാണെങ്കിൽ നമുക്ക് മിസ്ഡ് പീരീഡ്സ് കണ്ടാലും നമുക്ക് ആദ്യം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചില ചില സിംപ്റ്റംസുകൾ ഉണ്ട്, സിംപ്റ്റംസുകൾ ഞാൻ ലാസ്റ്റ് പറയട്ടെ ഏതൊക്കെയാണ് കൺഫേം ചെയ്തിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഏതൊക്കെയാണ് നമുക്ക് സിംപ്റ്റംസ്. പെട്ടെന്ന് ഞാനിപ്പോൾ നമുക്ക് എന്താ പറയുക, ബ്രസ്റ്റിലുള്ള ചേഞ്ചുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ചിലർക്ക് തലകറക്കം ഉണ്ടാവും, ചിലർക്ക് മോർണിംഗ് സിക്നെസ് ഉണ്ടാവും, അതുപോലെ തന്നെ യൂറിനേഷൻ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് തുടക്കത്തിൽ കാണാൻ പറ്റുന്ന ലക്ഷണങ്ങൾ. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഒരു പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു രണ്ട് ടെസ്റ്റുകളാണ് നമുക്ക് മെയിൻ ആയിട്ടും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് കിറ്റ് വെച്ചിട്ടും, അതുപോലെ തന്നെ നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും, അതുപോലെ തന്നെ നമുക്ക് അൾട്രാസൗണ്ട് ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് എത്ര വീക്കായി അങ്ങനെയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഒന്നും കൂടി നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ മോസ്റ്റ്ലി എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോകാൻ മടിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ കിറ്റ് വെച്ചിട്ടായിരിക്കും ഏറ്റവും നമുക്ക് കുറച്ചും കൂടിയും എന്താ പറയാ സൗകര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിറ്റ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ കിറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പൊ എപ്പോഴും ശരിക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു കൺസീവ് ആയിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ HCG ലെവലൊക്കെ കറക്റ്റ് ആയിട്ടും ബ്ലഡിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഓപ്ഷൻ ട്ടോ. അപ്പൊ ഇത് അത് കഴിഞ്ഞിട്ട് ഒരു വീക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീക്ക് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് യൂറിനിൽ ആ ഒരു HCG ലെവൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ചിലപ്പോ നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് നെഗറ്റീവ് ആവാനുള്ള കാരണം നമുക്ക് ഈ ഒരു കാരണം കൊണ്ടായിരിക്കട്ടോ, നമുക്ക് ആ ഒരു HCG ലെവല് യൂറിനിൽ എമൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കും, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരാന്നുള്ള കാരണം. അപ്പൊ കുറെ പേർക്ക് നമുക്ക് പീരീഡ്സ് മിസ്സാവുമ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ
faint line കാണാനുള്ള കാരണവും നമ്മുടെ ഈ ഒരു HCG യുടെ കുറവ് കാരണം കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു faint line വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഒരു 95% വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില കേസുകളിൽ നമുക്ക് കെമിക്കൽ പ്രഗ്നൻസി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില മിസ്കാരേജുകളും ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട് അത് ഒരു ഒരു 5% ഒരു 2% ഒക്കെ അങ്ങനെയും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മിസ്കാരേജിനെ പറ്റിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കിട്ടും അപ്പോൾ ഇതിൽ ഞാൻ അത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് അൾട്രാസൗണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് കിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ കിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ കിറ്റിന്റെ ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരേപോലത്തെ കിറ്റ് ആയിരിക്കില്ല വാങ്ങിക്കുക ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ ഏത് കിറ്റാണോ അവൈലബിൾ ആ ഒരു കിറ്റ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കുക അതുകൊണ്ട് നമുക്ക് സ്പെഷ്യലി എടുത്തു പറയാൻ ഓരോ പോയിന്റുകൾ എടുത്തു പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇപ്പൊ തലേദിവസമായിരിക്കും നമുക്ക് ഏർലി മോർണിംഗ് യൂറിൻ തന്നെ എടുക്കണം അത് എപ്പോഴും എല്ലാ ഒരു പ്രഗ്നൻസി കിറ്റിലായാലും ഉള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മൾ എഴുന്നേറ്റാൽ ഉടൻ തന്നെ വെള്ളം പോലും കുടിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ ഉള്ള യൂറിൻ തന്നെ എടുക്കണം അത് പ്രത്യേകം പറയാനുള്ള കാര്യം നമ്മുടെ യൂറിൻ ഡൈല്യൂട്ട് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം ഏർലി മോർണിംഗ് തന്നെ എടുക്കാൻ പറയുന്നത് അത് നിങ്ങൾ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ പിന്നെ ഒരു നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേദിവസമായിരിക്കും നമ്മൾ അതുകൊണ്ട് വാങ്ങിച്ചു വെക്കാം അപ്പോൾ തലേദിവസം വാങ്ങിച്ചു വെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക പുറത്ത് വെക്കാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക അതാണ് രണ്ടാമത്തെ പോയിന്റ് പിന്നെ മെയിൻ ആയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ കിറ്റ് വാങ്ങിക്കുമ്പോൾ അത് കിറ്റിൽ എന്തൊക്കെയാണ് ഡയറക്ഷൻസ് ഉള്ളത് ആ ഒരു ഡയറക്ഷൻസ് തന്നെ ഫോളോ ചെയ്യാം അപ്പൊ എത്ര ഡ്രോപ്പ് യൂറിൻ ഒഴിക്കണം എങ്ങനെ ഒഴിക്കണം അങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ടും ആ ഒരു കിറ്റിൽ അവർ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഓരോ കിറ്റിലും ചിലപ്പോൾ വ്യത്യാസമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കിറ്റിൽ നോക്കിയിട്ട് തന്നെ ഡയറക്ഷൻസ് ഫോളോ ചെയ്യാം പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ടും ചെക്ക് ചെയ്യണം അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ഫുൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും പിന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ എന്റെ ഒരു അഭിപ്രായത്തിൽ ആ ദിവസമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഞങ്ങളെ എന്താണെന്ന് വെച്ചാൽ എന്റെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞ ദിവസം തന്നെ മോർണിംഗിൽ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ അപ്പൊ അന്ന് തന്നെ ശരിക്കും ഞാൻ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തു അപ്പൊ നിങ്ങളും മാക്സിമം ആ ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അതിലും കൂടുതലായിട്ട് പോകരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകം നമുക്ക് വൈറ്റമിൻസ് അത്യാവശ്യമുള്ള ഒരു എന്താ പറയാ ദിവസങ്ങളാണ് നമുക്ക് ഈ വരും ദിവസങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വൈറ്റമിൻസ് എന്തായാലും കഴിക്കണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഛർദ്ദിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ ചേഞ്ചസുകൾ നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു രീതിയിൽ ഭക്ഷണം കഴിക്കാനും പറ്റില്ല അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവും അപ്പൊ ക്ഷീണമൊക്കെ മാറാനും എല്ലാത്തിനും നമുക്ക് ഈ ഒരു വൈറ്റമിൻസ് വളരെ അത്യാവശ്യമാണ് അപ്പൊ നിങ്ങൾ അത് എന്തായാലും നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വൈറ്റമിൻസ് എടുക്കാം ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അവർ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റിന് എഴുതിത്തരും അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടും എത്ര വീക്കാണ് അതുപോലെ തന്നെ അപ്പൊ തന്നെ നമുക്ക് ഒരു അൾട്രാസൗണ്ടും അവർ പറയും അപ്പൊ നമുക്ക് എത്ര വീക്കായി 6 weeks അല്ലെങ്കിൽ തുടക്കത്തിലാണെങ്കിൽ ഒരു 4-5 weeks 6 weeks അങ്ങനെ കാണിക്കും നമുക്ക് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടും എന്നാണ് നമ്മൾ ഡെലിവറി ഡേറ്റും കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം തന്നെ അൾട്രാസൗണ്ടിൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ അത് കുറച്ചും കൂടി നമുക്ക് ഒരു യൂസ്ഫുൾ ആയിരിക്കും ഇനി നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയുടെ ആദ്യ ലക്ഷണങ്ങൾ നമുക്ക് ആദ്യം തുടക്കത്തിൽ തന്നെ കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പോവാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പൊ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിസ്ഡ് പീരീഡ്സ് ആണ് ഫസ്റ്റ് കൺഫേം ചെയ്യുന്ന ഒരു മെത്തേഡ് അതുപോലെ തന്നെ അതിന് മുന്നായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ് ചെറിയ രീതിയിൽ ഒരു സ്പോട്ടിംഗ് മാതിരി നമ്മുടെ പീരീഡ്സ് ആവുന്നതിന്റെ ഒരു ജസ്റ്റ് ഒരു 2 days അല്ലെങ്കിൽ ഒരു 4 days മുന്നേ തന്നെ നമുക്ക് ചെറിയൊരു രീതിയിൽ ബ്രൗൺ കളർ ഡിസ്ചാർജ് ഉണ്ടാവും അതിനാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയാം ഇതാണ് നമുക്ക് ആദ്യ ലക്ഷണമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നത് പീരീഡ്സ് ആവുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 2 days തന്നെ ഉണ്ടാവുള്ളൂ ബ്രൗൺ കളർ ഡിസ്ചാർജ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റും നമ്മൾ പ്രഗ്നന്റ് ആണ് അതും നമുക്ക് ഏറ്റവും രീതിയിൽ കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ടും രാവിലെ ഉണ്ടാവുന്ന മോർണിംഗ് സിക്നസ് ആണ് ഛർദ്ദിക്കാൻ വരിക അതുപോലെ തന്നെ ഛർദ്ദിക്കുക പിന്നെ ചിലർക്ക് ഭയങ്കരമായിട്ട് തലവേദന തലകറക്കം പിന്നെ മെയിൻ ആയിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ബ്രസ്റ്റിലുള്ള ചേഞ്ചസ് ബ്രസ്റ്റ് പെയിൻ അതുപോലെ തന്നെ നിപ്പിൾ പെയിൻ അങ്ങനെയൊക്കെ പിന്നെ നിപ്പിളിൽ ഉണ്ടാവുന്ന കുറച്ച് ആ ഒരു ഡാർക്കനിങ്ങും എല്ലാ ചേഞ്ചസുകളും നമുക്ക് ബ്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും
frecvent ആയിട്ടുള്ള യൂറിനേഷനും ഇതിന്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് പ്രെഗ്നന്റ് ആണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയാ നമ്മൾ വീക്ക് വൈസ് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു 40 വീക്ക് ആണ് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് പറയാം നമുക്ക് എന്താ പറയാ ഗിവിംഗ് ബർത്ത് നമ്മൾ ഒരു 40 വീക്ക് ആണ് അപ്പോൾ ഏകദേശം ഒരു 38 വീക്ക് ഒക്കെ ആവുമ്പോഴേക്കും നമ്മൾ ഡെലിവറി കഴിയും അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് നമ്മൾ എന്താ പറയാ ഓരോ വീക്കിലും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ശ്രദ്ധ കൊടുക്കണം അപ്പോൾ നമ്മൾ അറിയുന്നത് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു അപ്പോൾ എത്രയും പെട്ടെന്ന് അറിയാൻ സാധിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അധികം ശ്രദ്ധ കൊടുക്കില്ല അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസമൊക്കെ നല്ല പരിചരണം കൊടുക്കേണ്ട ടൈമാണ് നമ്മുടെ ബേബിക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നല്ല നല്ല ഫുഡുകൾ കഴിക്കണം അത് ത്രൂ ഔട്ട് കഴിക്കണം അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഛർദി കാരണം നമുക്ക് കഴിക്കാനും പറ്റില്ല അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റെസ്റ്റ് വേണ്ടത് അതിനുശേഷം നമുക്ക് നല്ല രീതിയിലുള്ള എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 മാസം കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഒരു ഉഷാറാവും എന്ന് വെച്ചാൽ ഛർദി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ട്രൈമിസ്റ്ററിലാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മൾ ബാക്ക് ടു നോർമൽ ആവും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ സാധിക്കും അപ്പൊ ഈ ഒരു ഫസ്റ്റ് 3 മന്ത്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധ കൊടുക്കേണ്ട മാസങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി കൺഫേം ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുക അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള റെസ്റ്റ് കൊടുക്കുക ഭക്ഷണം ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കണം യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു.